പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, കർത്താവായ ഈശോയെ ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ എല്ലാ വ്യക്തികളെയും ജാതി മത ഭേദമന്യേ വർഗവർണ്ണ വ്യത്യാസമന്യേ സകലരെയും അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമേ, ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആത്മീയ മേഖലയിലും ഭൗതികമായ മേഖലകളിലും വരുമാന മാർഗങ്ങളിലും അവരുടെ ആരോഗ്യത്തിൻ്റെ മേഖലകളിലെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. സൗഹൃദങ്ങളെ, ഞാൻ വീണ്ടും കിബോ കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച്, ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത കിബോ കോയിൻ 2021 ഒക്ടോബർ മാസം ഡെവലപ്പായി കോയിനെക്കുറിച്ച് തന്നെയാണ് വീണ്ടും പറയുന്നത്. ആ കോയിൻ ഡെവലപ്പാകുമ്പോൾ 50 പൈസയായിരുന്നു. ഇന്ന് ആ കോയിൻ്റെ വില 166.99 പൈസയായി. അതായത് 167 രൂപയ്ക്ക് 1 പൈസ കുറവ്. ആ മൂല്യത്തിലാണ് ഇപ്പോൾ കിബോ കോയിൻ നിൽക്കുന്നത്. സോളെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ സാധിക്കുന്നവർ MPP പിൻ എടുക്കണമെന്ന് പറഞ്ഞു. അതുമായി പല കമൻറ്റുകളും പറഞ്ഞു. അത് മനസ്സിലാകാഞ്ഞതുകൊണ്ടോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ ആയിരിക്കാം ഈ കമൻറ്റുകളൊക്കെ എനിക്ക് വാട്സപ്പിലേക്ക് വിടുന്നത്. സോളെ, MPP പിൻ എന്ന് പറയുന്നത് നമ്മൾ 500 രൂപ കൊടുത്ത് നമ്മൾ നമ്മുടെ അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ MPP രജിസ്ട്രേഷനിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് കൂപ്പൺ ഡയറക്റ്റ് പിൻ പോയിൻ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. ഒന്ന്, നമ്മൾ 500 രൂപ കൊടുക്കുമ്പോൾ, 500 രൂപ കൊടുത്ത് MPP പിൻ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ചില വ്യക്തികളൊക്കെ നല്ല നല്ല കമൻറ്റുകൾ പറഞ്ഞു. ഇത് വീണ്ടും പോൾ കുമ്പളം 500 രൂപ വാങ്ങി കമ്പനിക്കാണ് കൊടുക്കുന്നത്, ഇത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചില കമൻറ്റുകൾ എനിക്ക് വാട്സപ്പിലും വിട്ടു. ചില വ്യക്തികൾ ഫോൺ വിളിച്ചും പറഞ്ഞു. മറ്റ് ചില വ്യക്തികൾ മറ്റ് പല ഡയലോഗുകളുമൊക്കെ പറഞ്ഞു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ MPP പിൻ 500 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ അവർ നമുക്ക് 2 കൂപ്പണാണ് തരുന്നത്. ഒന്ന്, നമ്മുടെ അക്കൗണ്ട് MPP ആക്ടിവേഷൻ ചെയ്യുവാനുള്ള ഒരു കൂപ്പൺ തരും. അത് കൂപ്പണിൻ്റെ കൂടെ നമുക്ക് മറ്റൊരു കൂപ്പണും കൂടെ തരും. ആ മറ്റൊരു കൂപ്പൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ 500 രൂപ അയച്ചു തരുമ്പോൾ ആ 500 രൂപ ബാംഗ്ലൂർ പിൻ പോയിൻ്റിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് 500 രൂപയ്ക്ക് ഞാൻ ഒരു കൂപ്പൺ വാങ്ങും. ആ കൂപ്പൺ ആണ് നിങ്ങൾക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുവാനുള്ള 500 രൂപയുടെ കൂപ്പൺ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3.69 കോയിൻ നമുക്ക് ഇന്നലെ വരെ കയറിക്കൊണ്ടിരുന്നത്. ഓക്കെ സോളെ, ഇപ്രകാരം MPP പിൻ നമ്മൾ ചെയ്യുമ്പോൾ, 500 രൂപ കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൂപ്പൺ നമ്മുടെ അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് MPP രജിസ്ട്രേഷനായി രജിസ്ട്രേഷനാവുകയും അതോടൊപ്പം നമ്മുടെ അക്കൗണ്ടിലൂടെ മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കുവാനുള്ള ഒരു കൂപ്പണും കൂടെ, 500 രൂപ ഇന്ന് മൂല്യമുള്ള ആ കൂപ്പണും കൂടെയാണ് തരുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, പൊതുവേ പറഞ്ഞാൽ MPP പിൻ നമ്മൾ 500 രൂപ കൊടുക്കണമെങ്കിലും അത് സൗജന്യമാണ്. നമ്മൾ കൊടുക്കുന്ന 500 രൂപയ്ക്ക് മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുവാനുള്ള പിൻ, സേവിങ് പിന്നും കൂടെ അവർ നമുക്ക് കമ്പനി നൽകുന്നുണ്ട്. ഈ MPP പിൻ എടുക്കുവാനുള്ള അവസാന തീയതി ജനുവരി 31 ആണ്. ജനുവരി 31 കൂടി പിന്നീട് MPP പിൻ എടുക്കാൻ പറ്റുകയില്ല. സോളെ, MPP പിന്നിന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. കമ്പനി പറഞ്ഞിട്ടുള്ള തന്നെ ഒരുപാട് ബെനിഫിറ്റുകൾ ഇതിലുണ്ട്. അതോടൊപ്പം നമ്മൾ MPP പിൻ എടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇത് MPP പിൻ എടുക്കാൻ 500 രൂപ കൊടുക്കണം, ഇത് കമ്പനി പറഞ്ഞതോ അല്ലെങ്കിൽ പോൾ കുമ്പളം കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി മറ്റു പലരും എന്നെക്കുറിച്ച് ചില ഡയലോഗുകൾ പറഞ്ഞു, അത് ഞാൻ പറയുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഞാനിത് നിങ്ങളെ വഞ്ചിക്കുവാനോ ചൂഷണം ചെയ്യുവാനോ ആണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എങ്കിൽ, രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ MPP പിൻ എടുത്ത് വീണ്ടും 500 രൂപ കമ്പനിക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് ഞാൻ നിങ്ങളെ വഞ്ചിക്കുവാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ 500 രൂപ മോഷ്ടിച്ച് കമ്പനിക്ക് കൊടുക്കാനാണ് എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ, ദയവുചെയ്ത് ആ വ്യക്തികൾ എന്നെ ഫോൺ വിളിച്ചിട്ട് അവരുടെ വന്ന SMS ഉം എനിക്ക് അയച്ചു തരിക, നിങ്ങളുടെ അക്കൗണ്ട് എനിക്ക് അയച്ചു തരിക.
ഞാൻ നിങ്ങൾക്ക് എം ബി പി പിൻ സൗജന്യമായി എടുത്തു തരാം. അതായത് 500 രൂപ കമ്പനിക്ക് കൊടുത്തിട്ട് ഞാൻ തന്നെ എം ബി പി പിൻ എടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കി തരാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങളുടെ എം ബി പി പിൻ ആക്ടിവേറ്റ് ആക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരാളെ രജിസ്റ്റർ ചെയ്യണ്ടേ, അതായത് സേവിങ് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കൂപ്പൺ വരും. ആ കൂപ്പൺ 500 രൂപയാണ്. അതാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത്. നമ്മൾ എം ബി പി പിൻ വാങ്ങുവാൻ 500 രൂപ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തരുന്ന ഈ കൂപ്പൺ അത് എനിക്ക് തരണം. കാരണം എനിക്കും നഷ്ടമില്ല, നിങ്ങൾക്കും നഷ്ടമില്ല. കാരണം നിങ്ങൾക്ക് 5 പൈസ മുടക്കില്ല, എനിക്ക് 500 രൂപ മുടക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് എം ബി പി രജിസ്ട്രേഷൻ ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കമ്പനി തരുന്ന കൂപ്പൺ എനിക്ക് തരണം. അപ്പോൾ ആ കൂപ്പൺ ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിയെ എനിക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഇലയ്ക്കും ഉള്ളിനും കേടില്ല എന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും ഇതിൽ 500 രൂപയുടെ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി പോൾ കുമ്പളം പറയുന്നു എന്ന് അന്ധമായി വിശ്വസിക്കാതെ ഇതിൻ്റെ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശരിയായ കാര്യങ്ങൾ ഓക്കെ സോണോളെ, ഞാനതിനാരെയും നിർബന്ധിക്കുകയല്ല, ബൈഫോഴ്സ് ചെയ്യുകയല്ല. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ എന്നെ ഫോൺ വിളിക്കുക. നിങ്ങൾക്ക് 500 രൂപ ഇല്ല കൊടുക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് സംശയമാണ് എങ്കിൽ ആ എം ബി പി പിൻ എടുക്കുവാൻ നിങ്ങൾ എന്നോട് പറയുക, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരിക, ഞാൻ 500 രൂപ കമ്പനിക്ക് അടച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി എം ബി പിൻ എടുക്കാം. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിലാണ് ഒരു കൂപ്പൺ വരുന്നത്, അപ്പോൾ ആ കൂപ്പൺ എനിക്ക് തരണം, ആ കൂപ്പൺ എനിക്ക് തരണം. ഓക്കെ സോണോളെ, അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കൊള്ളുക. ഇതിൽ ഫോൺ നമ്പറുണ്ട്, വിളിക്കുക. ഞാൻ ആരെയും നിർബന്ധിക്കുകയില്ല. പല വ്യക്തികളും എന്നെ ഫോൺ വിളിച്ച് ചില ഡയലോഗുകളും ചില വ്യക്തികൾ വാട്സപ്പിൽ തന്ന ചില കോമഡി ഡയലോഗുകളും ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ഒരു വോയിസ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ സോണോളെ, നിങ്ങൾക്ക് ഒരാൾക്ക് എം ബി പി പിൻ എടുക്കണമെങ്കിൽ പണം മാത്രം പോരാ, എനിക്ക് ഈ പണം ഗൂഗിൾ പേ ബാംഗ്ലൂരിന് അരച്ചു കൊടുക്കണം, അവർക്ക് മെസ്സേജ് കൊടുക്കണം, നിങ്ങളുടെ അക്കൗണ്ട് കൊടുക്കണം, നിങ്ങളുടെ അക്കൗണ്ടിൽ വേറെ രജിസ്ട്രേഷൻ ഇവിടെ നടക്കണം, അതിനുശേഷം അവിടെ നിന്ന് പിൻ വാങ്ങി നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പണികൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ഈ എം ബി പിൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ആക്ടിവേറ്റ് ചെയ്യുവാനുള്ള കൂപ്പൺ ഈ പിൻ പോയിൻ്റുകളിൽ നിന്ന് നമുക്ക് വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പിന്നുകൾ അയച്ചു തരികയുള്ളൂ ഈ എം ബി പിൻ എടുത്താൽ. സമയത്ത് ജനുവരി 31 വരെ മാത്രമേ എം ബി പി പിൻ കിട്ടുകയുള്ളൂ. അതോടൊപ്പം മറ്റൊരു കാര്യം, നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ ഉള്ളവരെ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യിക്കുന്നത് മാർച്ച് 31 വരെ ജോയിൻ ചെയ്യിക്കാം. പക്ഷേ ജനുവരി 31 കൂടെ 1 എം ബി പിൻ പിന്നെടുക്കാൻ പറ്റില്ല. 2 OTT കോയിനുകളും DTH കോയിനുകളും 500, 500, 1000 കോയിൻ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ജനുവരി 31 വരെയുള്ളൂ. അപ്പോൾ സമുള്ള ഇന്ന് നമ്മളിങ്ങനെ എനിക്ക് മാത്രം കിട്ടണം, ഞാൻ മറ്റാരെയും കയറ്റുകയില്ല, എനിക്ക് കിട്ടുന്ന കാശ് മറ്റുള്ളവർക്ക് കിട്ടരുത് എന്നന്ധമായി വിശ്വസിക്കാതിരിക്കുക. ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ വോയിസ് കേട്ട് ആരെങ്കിലുമൊക്കെ കയറി സാമ്പത്തികമായി ഉയരുന്നു എങ്കിൽ, ആർക്കെങ്കിലും 10 പേർക്ക് സന്തോഷമുണ്ടാകുന്നുവെങ്കിൽ ആ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരമുള്ള വീഡിയോകൾ ഇറക്കുന്നത്. ഓക്കെ സോണോളെ, ഞാനൊരു 23 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഗവൺമെൻറ് ജോലി രാജിവെച്ചവനാണ്. രാജിവെച്ചിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് കൊറോണയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഈ ചില ബിസിനസ് വീഡിയോകൾ ഇറക്കുന്നു എങ്കിൽ ഇത് വെറും പണസമ്പാദനം മാത്രമല്ല, മറിച്ച് അനേകരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ സോണോളെ, അപ്പോൾ പലരും പല കോമഡികളൊക്കെ പറയുന്നത് അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് ഞാൻ ആ ഒരു സംശയം മാറ്റിത്തരാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. ഈ എം ബി പി പിൻ വാങ്ങി 500 രൂപ വാങ്ങി കമ്പനിക്ക് കൊടുക്കാനാണോ എന്നൊക്കെ ചില വ്യക്തികൾ കോമഡികൾ പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംശയമുള്ളവർ എന്നെ വിളിക്കുക, എനിക്ക് യാതൊരു പരിഭവമില്ല, നിങ്ങൾക്ക് വേണ്ടി 500 രൂപ അടച്ച് ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് എം ബി പി പിൻ രജിസ്ട്രേഷൻ ചെയ്ത് തരാം. പക്ഷേ കണ്ടീഷനുണ്ട്, കമ്പനി നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു കൂപ്പൺ 500 രൂപ മൂല്യമുള്ള കൂപ്പൺ എനിക്ക് തരണം, അത്രയേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് 5 പൈസ ചിലവില്ലാതെ എം ബി പി രജിസ്ട്രേഷൻ ചെയ്ത് ഞാൻ തരാം. ഓക്കെ, എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ എം ബി പി പിൻ എടുക്കുക. ജനുവരി 31 വരെയുള്ള എം ബി പി പിൻ, അപ്പം നമ്മുടെ അക്കൗണ്ടുകൾ
MPP-Registration ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് പിൻ പോയിന്റുകളിൽ നിന്ന് ഈ കൂപ്പണുകൾ വാങ്ങി മറ്റുള്ളവരുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഓക്കെ സമരങ്ങളെ, അപ്പോൾ എല്ലാവരും ഈ മാർച്ച് ജനുവരി 31-ഓടുകൂടി MPP പിൻ രജിസ്ട്രേഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് എല്ലാവരും പിന്നെടുക്കുക, മറ്റുള്ളവരെ നമ്മുടെ അണ്ടറിൽ ചേരുന്നവരെയും കൂടെ MPP പിൻ എടുക്കുവാൻ പ്രേരിപ്പിക്കുക. അവർക്കറിയില്ല ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്താണെന്ന് അറിയില്ല. അതുപോലെ മറ്റുള്ളവരെ രജിസ്ട്രേഷൻ ചെയ്യുവാനും നമ്മൾ പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ സമരങ്ങളെ, നമ്മൾ ഈ 500 രൂപ കൊടുക്കുന്നത് ഫ്രീ ആയിട്ടല്ല. കാരണം 500 രൂപ മൂല്യത്തിലുള്ള കിബോ നമുക്ക് കോയിൻ നമുക്ക് തരികയാണ്. ആ കോയിൻ വാങ്ങുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആകുന്നത്. നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ള കിബോ കോയിൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് തരികയാണ്. ഓക്കെ സോളെ, അപ്പോൾ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കിബോ കോയിനിൽ കയറിയിട്ടുള്ള 1 കോടിയിൽ പരം ജനങ്ങളുണ്ട്. ഇപ്പോൾ എത്രയാണെന്ന് അറിയത്തില്ല. എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ നിരകൾ CEO, സൂപ്പർ CEO, അതുപോലെ ലീഡേഴ്സ് ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.